നമസ്കാരം, സൈക്കോളജിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. OCD എന്ന നമ്മുടെ പ്രശ്നം ഇന്നും മാറുന്നില്ലെങ്കിൽ അതിന് പ്രധാന കാരണം OCD പറയുന്ന കള്ളങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. OCD പറയുന്ന കള്ളങ്ങൾ അപ്പാടെ വിശ്വസിക്കുകയും അവയെല്ലാം സത്യമാണെന്ന് വിചാരിച്ച് അതിൻ്റെ പിറകെ പോവുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് OCD എന്ന അസുഖം മാറാതിരിക്കുവാനുള്ള പ്രധാന കാരണമാണ്. OCD പറയുന്നത് കള്ളമാണ് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൃത്യമായും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുക. നമ്മുടെ ഓരോ പ്രവൃത്തിയിലേക്കും നമ്മുടെ കണ്ണും കാതും കൃത്യമായി മനസ്സും അർപ്പിച്ചുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുക. ഉദാഹരണത്തിന്, നമ്മളൊരു ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ കണ്ണിന് കൃത്യമായി കാണത്തക്ക വിധം, അത് ഓഫ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ശബ്ദം കേൾക്കുന്ന തരത്തിൽ നമ്മുടെ മനസ്സിരുത്തി മനസ്സുകൊണ്ട് ആ പ്രവൃത്തി പൂർണ്ണമായും ചെയ്യുക. ആ പ്രവൃത്തി ചെയ്തതിൻ്റെ ഒരു കൃത്യമായ രൂപം നമ്മുടെ മനസ്സിൽ പതിയട്ടെ. ഇങ്ങനെ മനസ്സിൽ പതിയുന്ന ആ പ്രവൃത്തി പൂർണ്ണമായി എന്ന് നമ്മൾ മനസ്സിനെ അതേസമയം തന്നെ ബോധിപ്പിക്കുക. വീണ്ടും മനസ്സ് നമ്മളോട് ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്ന സംശയവും കൊണ്ട് വന്നാൽ ആ സംശയം കള്ളമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇങ്ങനെ വരുന്ന ആ ഒരു സംശയം പൂർണ്ണമായും കള്ളമാണെന്ന് നമുക്ക് മനസ്സിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ ഒരു പ്രവൃത്തി ആവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സംശയങ്ങൾ മനസ്സിൽ വീണ്ടും തലപൊക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കൃത്യമായി പതിപ്പിച്ചു വെച്ച പ്രവൃത്തികൾ നമുക്ക് വളരെയധികം ബലം നൽകും. ഈ ഒരു പ്രവൃത്തിയിലേക്ക് വീണ്ടും പോവാതിരിക്കാൻ വേണ്ട എല്ലാവിധ സംരക്ഷണവും ആ മനസ്സിൽ പതിഞ്ഞ പ്രവൃത്തി നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവൃത്തികളും പഞ്ചേന്ദ്രിയങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ കൃത്യമായി പതിയത്തക്ക വിധം മാത്രം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളിൽ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ മനസ്സിന് സാധിക്കുകയില്ല. നമുക്ക് ഈ കള്ളങ്ങളെ അതിജീവിക്കാൻ നമ്മുടെ മനസ്സിൽ കൃത്യമായി പതിഞ്ഞ ആ പ്രവൃത്തികൾ തന്നെ മതിയാകും. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായും പഞ്ചേന്ദ്രിയങ്ങൾ അറിഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഫോട്ടോഗ്രാഫിൽ എന്ന പോലെ ആ പ്രവൃത്തി പതിപ്പിക്കുന്ന രീതിയിലും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. ഈ കാര്യം ഞാൻ പൂർണ്ണമായും ചെയ്തതാണ്, ശരിയായ രീതിയിൽ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ OCD എന്നോട് പറയുന്ന കാര്യങ്ങൾ കള്ളമാണ്. ആ കള്ളം വിശ്വസിച്ച് ഞാൻ വീണ്ടും ആ പ്രവൃത്തി ചെയ്യാൻ മുതിരുകയില്ല എന്നുള്ള കാര്യം. ഇങ്ങനെ ഓരോരുത്തർക്കും ഉറപ്പിക്കാൻ സാധിച്ചാൽ ജീവിതം കൂടുതൽ ആയാസരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. OCDയുടെ കടുംപിടുത്തത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഏക മാർഗം എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ പൂർണ്ണമായും മനസ്സർപ്പിച്ച് മനസ്സിൽ ഒരു കൃത്യമായ രേഖാചിത്രം തെളിയുന്ന രീതിയിൽ ഓരോ പ്രവൃത്തിയും ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ മനസ്സിൽ പതിയുന്ന കൃത്യമായ ചിത്രം OCDയെ അവിശ്വസിക്കുവാനും നേരായ പാതയിൽ മുന്നോട്ട് പോകുവാനും നമ്മളെ സഹായിക്കും. മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ തുടരട്ടെ. OCDയെ അകറ്റി നിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.